ഓ നബിയെ, തങ്ങൾ ബാപ്പയാണോ അതല്ല ഉമ്മയാണോ? ഒരു ബാപ്പയിലും ഉമ്മയിലും തങ്ങളെ പോലെ റഹ്മത്തുള്ള, അതേ ഖുർആൻ റഹ്മത്ത് കൊണ്ട് ആദരവ് പറഞ്ഞ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, റഹ്മത്ത് ഹബീബായ തങ്ങളല്ലയോ? ആ റഹ്മത്ത് കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കാൻ ഖുർആന്റെ നിർദ്ദേശമില്ലയോ? ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു ഹുവ ഖൈറു മിമ്മാ യജ്മഊൻ ബിറഹ്മതിഹി ഐ ബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മത്താകുന്ന തങ്ങളെ കൊണ്ട് സന്തോഷം പറയാൻ, സന്തോഷം പ്രകടിപ്പിക്കാൻ ഖുർആന്റെ വലിയ ആഹ്വാനമാണ്. ആ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലെ ഒരു റഹ്മത്ത് ഞങ്ങൾ കണ്ടില്ലല്ലോ, ഇനി കാണൂലല്ലോ, ഇലാ യൗമിൽ ഖിയാമ സാധ്യമല്ലല്ലോ. ആ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ആത്മീയ പിതാവാണെങ്കിൽ, മുസ്ലിമീങ്ങളെ, നാം ഈ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നന്മകളൊക്കെ അറിഞ്ഞുകൊണ്ട് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹംദ് പറയുന്നു, സന്തോഷം പറയുന്നു. അതേസമയം നമ്മുടെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചാൽ, അപാകത സംഭവിച്ചാൽ, കുറവുകൾ വന്നാൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേ അറ്റം വിഷമിക്കുന്നു, തങ്ങൾ വേദനിക്കുന്നു. ആ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തനം കൊണ്ടോ, നമ്മുടെ ഭാര്യ മക്കളുടെ ജീവിതത്തിലെ പ്രവർത്തനം കൊണ്ടോ, നമ്മുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ കുറവ് കൊണ്ടോ, റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേദനിച്ചാൽ, വിഷമിച്ചാൽ അത് നമുക്ക് സഹിക്കാൻ പറ്റുമോ? അതുകൊണ്ട് തെറ്റുകളില്ലാതെ ജീവിക്കാൻ ശ്രമിക്കണം. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹബ്ബനാൽ അഷ്ഖനാൽ കൽബ് നിറക്കണേ. ഞാൻ വാക്കു ചുരുക്കുന്നു, മുസ്ലിമീങ്ങളെ, ജീവിതത്തിൽ കള്ളം പറയണ്ട, അഴിബത്ത് പറയണ്ട, ഫിതന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരൊറ്റ ആലിമീങ്ങളെയും നിങ്ങൾ ഗ്രൂപ്പിസത്തിൻ്റെ പേര് പറഞ്ഞ് സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങളെ കുറവാക്കി പറയല്ല. കാരണം ആലിമീങ്ങളെ സ്ഥാനം വളരെ വലുതാണ്. ഖുർആൻ അത് ബോധ്യപ്പെടുത്തിയതാണ്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, നിശ്ചയം അള്ളാഹുവിൻ്റെ അടിമകളിൽ അള്ളാഹുവിനെ അറിഞ്ഞ് ഭയപ്പെടുന്നവർ, അവർ മുത്തഖീങ്ങളായ ആലിമീങ്ങളല്ലയോ? ആ ആലിമീങ്ങളെ സ്ഥാനം എന്താണ്? ഖുർആന്റെ വലിയ മുഫസ്സർ കൂടിയായ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആലിമീങ്ങളെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഉലമാ ഉമ്മത്തി കാമ്പിയ ഇബനി ഇസ്രായീൽ, എൻ്റെ സമുദായത്തിലെ പണ്ഡിതന്മാരുടെ സ്ഥാനം അവർ ബനു ഇസ്രായേലിലെ അമ്പിയാക്കളെ സ്ഥാനം പോലെയാണ്. അൽ ഉലമാ വറസത്തുൽ അമ്പിയ, പണ്ഡിതന്മാർ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള അമ്പിയാക്കളുടെ അനന്തരക്കാരാണ്. അമ്പിയാക്കൾ ഇവിടെ സമ്പാദിച്ചത് എന്താണ്? ദീനാറും ദിർഹമും അല്ല, വലാക്കിം വറസുൽ അൽമ. അല്ലാഹുവിൻ്റെ നൂറാകുന്ന ഇമാമുന ഷാഫിഈ റഹ്മഹുല്ലാ പറഞ്ഞതുപോലെ, ഫഇന്നൽ അൽമ നൂറുല്ലാഹി ഹഖാ വനൂറുല്ലാഹി ലാ യുഅ്താ ലിആസി, നിശ്ചയം അല്ലാഹുവിൻ്റെ നൂറാകുന്ന ഇൽമ് അത് ആസികൾക്ക് ദോഷികൾക്ക് നാഫിയായ ഇൽമിന് അല്ലാ നൽകില്ല. ആ വലിയ ഇൽമിൻ്റെ അഹ്ലുകാരായ ആലിമീങ്ങൾ മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ,
അല്ലാഹു ഒരാളെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചാൽ അവരെ അല്ലാഹു ആലിമാക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ അതിന്റെ നേരെ മഫ്ഹൂമും മുഖാലഫ എന്താണ് മുത്തഅല്ലിമീങ്ങളെ? അല്ലാഹു ഖൈർ ഉദ്ദേശിക്കാത്ത ആളുകളാണ് ആലിമീങ്ങളല്ലാത്തവരൊക്കെ. അപ്പൊ ഈ സദസ്സിൽ ആലിമീങ്ങളല്ലാത്ത ആളുകളുണ്ട്, ആലിമീങ്ങളല്ലാത്ത ഉമറാക്കൾ ഈ സദസ്സിലുണ്ട്. അവര് ഖൈർ ഉദ്ദേശിക്കാത്തവരാണോ? അവരെ കൊണ്ട് ദീനിൽ ഖൈറില്ലേ? ഉണ്ടല്ലോ, നഅം ഉണ്ട്. പിന്നെ റസൂലുള്ളാഹി എന്താണ് പറഞ്ഞത്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ അത്തൻവീനു ലിത്തഅദീമി, വണ്ണമായ ഖൈർ അല്ലാഹു ഒരാളെ കൊണ്ട് ഉദ്ദേശിച്ചാൽ അവർക്ക് അല്ലാഹു വലിയ പാണ്ഡിത്യം നൽകും. അപ്പൊ ആലിമീങ്ങളുടെ പാണ്ഡിത്യം കൊണ്ടുള്ള സേവനം, ആ സേവനത്തിന്റെ അവിടേക്ക് മറ്റുള്ള ആളുകൾക്ക് അതിനെ മറികടന്ന് അതിനപ്പുറം പോവാൻ പറ്റില്ല. ആലിമീങ്ങളുടെ ഇൽമിന്റെ സ്ഥാനം അത് വളരെ വലുതാണ്. ആലിമീങ്ങളെ കൊണ്ടുള്ള ഖൈർ വളരെ വലുതാണ്. ആലിമീങ്ങളല്ലാത്തവരെ കൊണ്ടും ഖൈറുണ്ട്, അതും കബൂലുള്ളതാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതങ്ങനെയാണ്. അത്രയും ബഹുമാനമുള്ള ആലിമീങ്ങളെ നിങ്ങളെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റു ഭൗതിക കാര്യലാഭങ്ങൾ ഉദ്ദേശിച്ച് ഗ്രൂപ്പ് തിരിച്ച് തരം താഴ്ത്തല്ലേ? ആലിമീങ്ങളെ കുറവാക്കുന്ന ആളുകൾ എത്ര നന്മ ചെയ്യുന്ന ആളുകളാണെങ്കിലും ഹജ്ജ് ചെയ്ത് നിസ്കരിച്ച് ഉംറ ചെയ്ത് ഖുർആനോതി സദഖ ചെയ്ത് ഇഅ്തികാഫിൽ കഴിഞ്ഞുകൂടുന്ന ആളുകളാണെങ്കിലും ആലിമീങ്ങളെ കുറവാക്കുന്ന സ്വഭാവമുണ്ടോ? അത് നാവ് കൊണ്ടാണെങ്കിലും വാട്സാപ്പിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഏത് രൂപേണ ഉലമാഇനെ താറടിക്കുന്ന വലിയ ഗുരുതരമായ മാരക രോഗം ഒരു മുസ്ലിമിലുണ്ടോ? അവൻ്റെ ഈമാന് കോട്ടം തട്ടിപ്പോയി. അത്തരക്കാരുടെ ആഖിബത്ത് അവസാനം കണ്ടറിയണേ. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അതുപോലെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ തങ്ങന്മാർ ഒരു തങ്ങന്മാരെയും വേദനിപ്പിക്കണ്ട, ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കത് സഹിക്കില്ല. തങ്ങൾക്ക് സഹിക്കാത്തത് അല്ലാഹു പൊറുക്കുമോ? തങ്ങൾ വിഷമിച്ചപ്പോഴാണ് തബ്ബത് യദാ അബി ലഹബിൻ വതബ് ആയത്തിറങ്ങിയത്. തങ്ങൾ വിഷമിച്ചപ്പോഴാണ് ഇന്നാ ആഴ്ത്തൊയ്നാക്കൽ കൗസർ സൂറത്തുൽ കൗസർ ഇറങ്ങിയത്. തങ്ങൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഇസ്ലാമിൻ്റെ ദഅവത്തിൽ ഇറങ്ങിയപ്പോൾ ഇറങ്ങിപ്പുറപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ടവരെ കുറിച്ച് നാട്ടിൽ പലതും പറയാൻ തുടങ്ങി. സ്വന്തക്കാരെതിരായി കുടുംബക്കാരെതിരായി പല ആരോപണങ്ങളും പ്രചരിപ്പിച്ചു, പല തെറ്റിദ്ധാരണകളും പരത്തി, പല നിലക്കും മോശപ്പെടുത്തി. റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പലതും അപവാദങ്ങളും അതേ കുപ്രചരണങ്ങളും പറഞ്ഞ് ശത്രുക്കൾ തരം താഴ്ത്തി. പല പോസ്റ്ററുകളും മക്കയിലെ മതിലിൽ പതിയാൻ തുടങ്ങി. പക്ഷേ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതൊന്നും ചെവിക്കൊണ്ടില്ല, അതൊന്നും കാര്യമാക്കിയില്ല, അതൊന്നും പ്രശ്നമാക്കിയില്ല. തങ്ങൾ അതിനെ സംബന്ധിച്ച് ചിന്തിച്ചതേയില്ല. അങ്ങനെ പോകുമ്പോഴാണ് നാൾക്ക് നാൾ ദിവസങ്ങൾ കൂടി വരുന്നു, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെള്ളം മുടക്കുന്നു, ശത്രുക്കള് ഭക്ഷണം മുടക്കുന്നു, കൊല ചെയ്യാൻ വേണ്ടി ഗൂഢാലോചന നടത്തുന്നു, മീറ്റിംഗ് കൂടുന്നു, നാടുകടത്താൻ പ്ലാൻ ചെയ്യുന്നു. ശത്രുക്കളെ കൊള്ള മറഞ്ഞല്ലേ ഓറസൗറാകുന്ന വലിയ കുന്നിൻ്റെ ആ വലിയ മലയുടെ മുകളിലെ ഗുഹയിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തളർന്നുപോയ
റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് രാത്രി നടന്ന് നടന്ന് കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, ഓർഹൗറിൻ മുകളിലേക്ക് കയറുമ്പോ കാല് തളർന്ന് ഇരുന്നു പോയി. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുഞ്ഞുമക്കളെ തോളിലേറ്റുന്നത് പോലെ, അതേ ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫ അവ്വലു മൻ ആമന ബി അബൂബക്കർ അവ്വലു മൻ സദ്ദഖനീ അബൂബക്കർ അവ്വലു മൻ ദഖലൽ ജന്ന അബൂബക്കർ, എന്നെ കൊണ്ട് ആദ്യം വിശ്വസിച്ച് സ്വർഗത്തിൽ എൻ്റെ സമുദായത്തിൽ നിന്ന് ആദ്യമായി സ്വർഗപ്രവേശം നടത്തുന്ന എൻ്റെ പ്രിയപ്പെട്ട സിദ്ദീഖുൽ അക്ബർ എന്ന് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദരവ് പറഞ്ഞ സിദ്ദീഖ് തങ്ങളല്ലേ റഹ്മത്തുല്ലിൽ ആലമീൻ വാരി പുണർന്ന് മല കയറുന്നു. ആ ഹബീബായ തങ്ങളെ സംബന്ധിച്ച് സ്വന്തം കുടുംബത്തിൽപ്പെട്ട വളരെ അടുത്ത അടുത്ത ആളുകൾ പലതും പലതും പറഞ്ഞ് തങ്ങളെ സംബന്ധിച്ച് പല കുപ്രചരണങ്ങൾ നടത്തി തങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത നിലക്ക് അവിടുത്തെ മനസ്സിനെ വേദനിപ്പിക്കുന്ന പ്രയോഗങ്ങൾ നടത്തിയപ്പോൾ മനസ്സ് പൊട്ടിക്കരഞ്ഞുപോയി. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുന്നത് ഖാലിഖായ റബ്ബിന് തൃപ്തിപ്പെടുമോ, അല്ലാഹുവിന് സഹിക്കുമോ പറഞ്ഞു വിടുന്നു. ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വതആല ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു വിടുന്നു. മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്ന് പറയാണ്, നബിയെ വിഷമിക്കണ്ട, വേദനിക്കണ്ട, ഫലാ യഹസുംക ഖൗലുഹും ഇന്നാ നഅലമു മാ യസ്റൂന വമാ യുഅ്ലിനൂൻ. ഖുർആനിലെ ആയത്ത് അവതരിക്കുകയാണ്, ആ ശത്രുക്കൾ എന്ത് പ്രചരിപ്പിച്ചാലും അവരെ ഉള്ളിലിരിപ്പ് അല്ലാഹുവിനറിയാം, തങ്ങൾ മുഷിപ്പിലാകേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു ചെറിയ വിഷമം വന്നാൽ റബ്ബ് അതാ അടിക്കടി ഇടപെടുന്നു. ആ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സ് വിഷമിച്ചു പോവും, അവിടുത്തെ കുടുംബത്തിനെ കുറ